നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി 1/2 കിലോ ചെമ്മീൻ മേടിച്ച് ഉള്ളിലത്തെ നൂലെല്ലാം വലിച്ച് ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ്, മുളക് പൊടി, എരിവ് ഉള്ളതും ഇല്ലാത്തതും കൂടി മിക്സ് ആണ്. 1 കഷ്ണം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ മസാല മിക്സ് ചെയ്ത് വെക്കാം. മസാല മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇനി 1 വലിയ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കാം. നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആകണ്ട. ചെമ്മീനെല്ലാം വെച്ച് കൊടുക്കുക. ചെമ്മീനെല്ലാം രണ്ട് വെച്ച് കൊടുത്ത് നല്ല ചെമ്മീനിപ്പം വെച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു ഭാഗം അങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ചെമ്മീനെല്ലാം തിരിച്ചിട്ട് ഒന്ന് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 വലിയ സവോള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് അടുപ്പത്തിട്ട് കൊടുത്ത് നല്ലപോലെ അടുത്തി കൊടുക്കുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. ഇന്നാളെ 1 പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഞാൻ ചേർക്കുന്നില്ല. നല്ല മണവും വരുന്നുണ്ട് ചെമ്മീൻ്റെ കറി കറിയിൽ റോസ്റ്റ് ചെയ്തപ്പോൾ. 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മസാല ഒന്ന് വേകട്ടെ. ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്ത് അടച്ചു വെച്ച് 1 മിനിറ്റ് വരെ അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കരിയേപ്പിലി ചേർത്ത് കൊടുത്ത് 2 കരിയേപ്പിലി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കും. ഇനി കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടെന്ന് നോക്കാം.
ഉപ്പുണ്ട്, നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ.